ഹായ് ഫ്രണ്ട്സ്, റോക്കറ്റ് ടു മെനി ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന പുഡിങ്ങാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് ബനാന പുഡിങ്. ഞാൻ റെഡിമെയ്ഡ് മിക്സ് കൊണ്ടാണ് ഈ പുഡിങ് ഉണ്ടാക്കാൻ പോണത്. 30-40 പേർക്കുള്ള അളവിലാണ് ഞാൻ ബനാന പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിനാണ് നമുക്കൊന്ന് ഈ വീഡിയോ കാണാവുന്നതാണ്. നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി 2.5 ലിറ്റർ പാല് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മിക്സിംഗ് ബൗളാണ്, അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അതിനകത്തേക്കൊരു 1/2 കിലോ പുഡിംഗ് മിക്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ നമുക്ക് പല ഫ്ലേവറുണ്ട്. ഞാനിപ്പോൾ ഇത് ബനാന ഫ്ലേവറിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് 1/2 കിലോ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒരു മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതൊന്ന് നിർത്തി കഴിഞ്ഞിട്ട് നമുക്കൊരു സ്പാച്ചിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും കട്ടായിക്കണ്ടെങ്കിൽ ഒന്ന് മാറി വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒരു നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിറങ്ങണം. ഒന്നുകിൽ അത് ഒന്ന് ടൈറ്റായി വരുന്നോണം വരെ, അല്ലെങ്കിൽ ഒരു 8-10 മിനിറ്റ് നമ്മൾ ബ്ലെൻഡ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്കിത് കാണാവുന്നതാണ്, ഏകദേശം ടൈറ്റായിട്ട് വരുന്നുണ്ട്. ഇതൊരു 5-6 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഈ രീതിയിലായിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഏകദേശം ടൈറ്റായിട്ട് വന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. നമുക്ക് ഈ ഒരു പരുവത്തിനാണ് ഇത് കിട്ടേണ്ടത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് തിക്നെസ്. ഈ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്കൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാനിലോട്ട് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു മിനിമം 2 മണിക്കൂറേക്ക് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിക്കണം. അപ്പോഴത്തേക്കാണ് തണുത്ത് സെറ്റായിട്ട് വരുള്ളൂ. ഇനി നമുക്ക് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബനാന പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ബനാന പുഡിങ് ഉണ്ടാക്കിയിട്ടില്ല, എന്തായാലും ഇതുവരെ ഒന്നും ഉണ്ടാക്കാൻ പോവുക. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഒരു ബനാന പുഡിങ്ങാണിത്. ഞാൻ ആദ്യം പറയാം, നമുക്കിത് ഇത്ര ഉണ്ടാക്കണമെങ്കിൽ 30-40 പേർക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു തിക്നെസ്സിൽ കൂടി വരരുത്. ഇതിൽ കൂടുതൽ തിക്നെസ് ആയിക്കഴിഞ്ഞാൽ അത്ര നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കത്തില്ല. അപ്പോൾ ഈ പരിവാഹം നമുക്ക് നിർത്തുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.